ചന്ദ്രിക 8.5 പതിറ്റാണ്ട് പിന്നിട്ട ഒരു പത്രമാണ്. ചന്ദ്രിക ആരംഭിക്കുന്ന കാലഘട്ടം വക്കം മൗലവിയുടെ പത്രപ്രവർത്തനത്തിന് കൂച്ചുവിലങ്ങിട്ട ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളിൽ ഒരു പത്രപ്രവർത്തനം നടത്തുക എന്നുള്ള വലിയ ദൗത്യം നമ്മുടെ പൂർവസൂരികൾ ഏറ്റെടുക്കുകയായിരുന്നു. കേരളപ്പിറവിക്ക് ശേഷം ആരംഭിച്ച പത്രമല്ല ചന്ദ്രിക. മലയാള ഭാഷയെ സ്നേഹിച്ചുകൊണ്ട് മലയാളം സംസാരിക്കുന്നവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ചന്ദ്രിക ആ ദൗത്യം ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ചന്ദ്രികയുടെ ഭാഷയിലും ചന്ദ്രികയുടെ സംസ്കാരത്തിലുമൊക്കെ തന്നെ ആ നന്മ നിറഞ്ഞു നിൽക്കുന്നതും. മലയാള സാഹിത്യ തറവാട്ടിലെ എല്ലാവരും എഴുതി തെളിഞ്ഞത് ചന്ദ്രികയാണ്. ചന്ദ്രികയുടെ ചരിത്രം പറയാതെ ഒരു സാഹിത്യകാരനും അവരുടെ ബാല്യകാലം പറയാനാവില്ല. എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞത്, ചന്ദ്രികയിൽ നിന്ന് എനിക്കാദ്യമായി കിട്ടിയ പ്രതിഫലമാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ബഹുമതിയായി കാണുന്നത്. അന്ന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഇനിയും എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന ഒരു കാർഡിലെഴുതിയ കത്ത് ഞാൻ ഏറ്റവും വലിയ പ്രചോദനമായി കാണുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ പറയുന്നത്, എൻ്റെ ആദ്യത്തെ കൃതി അടിച്ചടിച്ച് വന്നതിന് ശേഷം ഞാൻ സി എച്ചിനെ കാണാൻ വേണ്ടി ചന്ദ്രികയിലേക്ക് പോയപ്പോൾ ചന്ദ്രികയുടെ പടവുകൾ കയറുമ്പോൾ ആ കോടിയുടെ പടവുകൾ കയറുമ്പോൾ എനിക്ക് വലിയൊരു ഭീതിയായിരുന്നു. ഞാൻ കാണാൻ പോകുന്നത് സി എച്ചിനെയാണ്. സി എച്ച് എൻ്റെ കയ്യിൽ 5 രൂപ പ്രതിഫലമായി തന്ന് കുട്ടി എഴുതുക, ഇനിയും ഭാവിയുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് വിസ്മരിക്കാനാവില്ല. മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രതിഭാവനായ എഴുത്തുകാരനാണ് യു എ ഖാദർ. യു എ ഖാദർ പറയുന്നത്, പിതാവിനോടൊപ്പം ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഉമ്മ മരിച്ചതാണ്. അന്ന് ഞാൻ ബർമ്മക്കാരിയായ ഒരു ഉമ്മാക്ക് ജനിച്ച കുട്ടിയാണ്. ഇവിടെ വടകരയിൽ വന്ന് വടകരയിൽ ഒരു കല്യാണ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ കല്യാണ വീട്ടിൽ നിന്ന് പുതിയണ്ണ് പോവുകയാണ്. ആ പുതിയണ്ണിൻ്റെ കൂടെ പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ നാട്ടിലെ കുട്ടികളോടൊപ്പം പോകാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ആ പുതിയണ്ണിൻ്റെ കൂടെ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ പുതിയണ്ണിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കാരണവർ വിളിച്ചു പറഞ്ഞു, ഉമ്മ കൂടിയുള്ള കുട്ടികൾ പോയാൽ മതി, എൻ്റെ ഉമ്മ മരിച്ചിരിക്കുന്നു. ദുഃഖത്തോടുകൂടി ഞാൻ അവിടെ നിന്ന് കരയുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു നല്ല മൃദുലമായി കൈ പതിഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോൻ എവിടെയാണ്, എൻ്റെ കൂടെ വാ. എന്നെ കൊണ്ടുപോയി ഒരു ചായക്കടയിൽ നിന്ന് പലഹാരവും ചായയുമൊക്കെ വാങ്ങിത്തന്ന് എന്നോട് പറഞ്ഞു, മോൻ എന്താണ് മോൻ ചെയ്യുന്നത്, ഞാൻ ചിലക്കിടക്ക് കഥയൊക്കെ എഴുതാറുണ്ട്, എങ്കിൽ ആ കഥ എനിക്ക് അയച്ചു തരണം എന്ന് പറയുക മാത്രമല്ല തൊട്ടടുത്ത ഗ്രന്ഥശാലയിൽ കൊണ്ടുപോയി ആ ഗ്രന്ഥശാല നടത്തുന്നയാളോട് ഈ കുട്ടിക്കാവശ്യമായ പുസ്തകം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആദ്യം എഴുതാൻ പഠിപ്പിക്കുകയും ചന്ദ്രികയിൽ എൻ്റെ ആദ്യത്തെ കൃതിയെ അച്ചടിച്ചു വന്നപ്പോൾ ആ കോപ്പി എനിക്ക് അയച്ചു തരികയും ചെയ്തത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ആയിരുന്നു എന്ന് യു എ ഖാദർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ മലയാള സാഹിത്യത്തിലെ എല്ലാ പ്രഗത്ഭരായ എഴുത്തുകാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ചന്ദ്രികയ്ക്കൊരു ബന്ധമുണ്ട്. ചന്ദ്രികയാണ് അവരോരോരുത്തരെയും വളർത്തിയത്. അവരെ മാത്രമല്ല, അങ്ങനെ ഒട്ടേറെ നമുക്കൊരു പക്ഷേ നമുക്കിന്ന് ഒരുപാട് പത്രങ്ങളുണ്ട്, സമുദായത്തിന് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പത്രങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ യോഗവും ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ ശാഖാ കമ്മിറ്റിയുടെ യോഗവും ഏത് മതസംഘടനയുടെയും ഏത് സാംസ്കാരിക സംഘടനയുടെയും ഒക്കെ വാർത്ത കൊടുക്കാൻ നമുക്കൊരു പത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ചന്ദ്രിക ഏറ്റെടുത്ത ആ ദൗത്യം വളരെ വലുതായിരുന്നു. തലശ്ശേരി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സാംസ്കാരിക വളർച്ചയുടെ കേന്ദ്രമാണ്. ആ തലശ്ശേരിയെ തേടിയാണ് എല്ലാവരും പോയത്. കെ എം സി സാഹിബ് ആ തലശ്ശേരിയിലേക്കാണ് പോയത്. സത്താർ സെട്ട് സാഹിബിൻ്റെ പ്രവർത്തന കേന്ദ്രം തലശ്ശേരിയായിരുന്നു. ആ തലശ്ശേരിയിൽ നിന്നാണ് ചന്ദ്രികയും ആരംഭിക്കുന്നത്. ചന്ദ്രികയ്ക്ക് ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നീണ്ട 8.5 പതിറ്റാണ്ട് കാലം
ഇന്ന് ഇന്ന് ഈ രാവിലെ നിങ്ങളിവിടെ ഇറങ്ങുമ്പോഴും ചന്ദ്രികയുടെ കോപ്പി ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു എന്ന അഭിമാനകരമായൊരു ദൗത്യം ചന്ദ്രികയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു വലിയ ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്തവർ എല്ലാ വെല്ലുവിളിയെയും അതിജീവിച്ചുകൊണ്ട് പുതിയ സംവിധാനങ്ങളൊന്നും തങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത ഘട്ടത്തിലും ഒരു വാർത്ത എത്തിക്കാൻ അവരോരോരുത്തരും പെട്ട പാട് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഷ്താക്കല്ല, അന്ന് മുഷ്താക്കായിരുന്നെങ്കിൽ ഇന്നും സ്പോർട്സ് ലേഖന്മാരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പത്രം ചന്ദ്രികാ ദിനപത്രം തന്നെയാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഇന്ന് കമാൽ വരദൂര ദൗത്യം നിർവഹിക്കുന്നു. അങ്ങനെ നിരന്തരമായി ഓരോ കായിക രംഗത്താണെങ്കിലും കലാരംഗത്താണെങ്കിലും എല്ലാ മേഖലയിലും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ഘട്ടത്തിലും ആഴ്ചപ്പതിപ്പ്, ആഴ്ചപ്പതിപ്പിൽ ആ കാലഘട്ടത്തിലേത് എഴുത്തുകാരൊക്കെ മൊയ്തുപടിയത്താകട്ടെ, മൊയ്തുപടിയത്ത് എഴുതി വന്നത് എവിടെയാണ്? കാരണം ആ കാലഘട്ടത്തിൽ നമുക്ക് തകഴിയുടെ ലേഖനങ്ങൾ കഥകളാകട്ടെ, എല്ലാ കഥകളുടെയും ഒക്കെ തന്നെ ചന്ദ്രിക എടുത്തു നോക്കിയാൽ ചന്ദ്രികയിൽ ഇവരുടെയൊക്കെ വരികൾ കാണാൻ കഴിയും. ഇവരുടെ കവിതകൾ, ഇവരുടെ എഴുത്തുകൾ, ഇവർക്കിടയിൽ തന്നെ സാധാരണക്കാരെ ഇടകലർത്തിക്കൊണ്ട് ഒരു പുതിയ എഴുത്തുകാരെ കൊണ്ടുവരാൻ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്, അന്ന് ആഴ്ചപ്പതിപ്പ് വാങ്ങിക്കുന്ന ആളുകൾ ആഴ്ചപ്പതിപ്പ് സ്ഥിരമായി വായിക്കുന്നുണ്ട് പെൺകുട്ടികളൊക്കെ, അതൊരു വല്ലാത്ത പ്രവണതയാണ് എന്ന് പറഞ്ഞപ്പോൾ സി എച്ച് പറഞ്ഞത്രേ അവർ ഏത് പുസ്തകത്തിലും വായിച്ചിട്ട് വായിക്കാൻ തുടങ്ങട്ടെ, അവർ ആ ദൗത്യം നടത്തട്ടെ. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അറബി മലയാളത്തിൽ എഴുതുകയും മലയാളത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം വാമൊഴിയായി മലയാളവും വരമൊഴിയായി അറബിയും തിരഞ്ഞെടുത്തിരുന്ന ഈ കേരളത്തിലെ മാപ്പിള സമൂഹത്തെ മലയാള ഭാഷയുടെ ഈ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ചന്ദ്രികാ ദിനപത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ ആർക്കും നിരാകരിക്കാൻ കഴിയില്ല. ആ ചന്ദ്രികയ്ക്ക് ഏറ്റവും വലിയ പിൻബലം നൽകിയ പ്രദേശമാണ് താനൂര്. താനൂരിൻ്റെ ഓരോരുത്തരുടെ ഇടയിലും ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ ബന്ധങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം സി കെ താനൂർ, സി കെ താനൂർ ചന്ദ്രികാ പത്രാധിപർ എന്ന നിലയിൽ മാത്രമല്ല, സി കെ താനൂരിനെ എപ്പോഴും ഞാൻ നോക്കാറുള്ളത് അദ്ദേഹം ഒരു മഹത്തായ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ആ ദൗത്യം എന്താണ്? കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കുറിച്ച് തനിക്ക് കിട്ടാവുന്ന എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ച് അതിൽ നിന്ന് ചികഞ്ഞെടുത്ത് കായിദേ മില്ലത്തിൻ്റെ ദർശനം എന്ന പേരിൽ അതിമനോഹരമായൊരു പുസ്തകം കൈരളിക്ക് സമർപ്പിച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ സി കെ താനൂർ എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം കയറുന്നത്. ആ പുസ്തകം കാണണം, നല്ല ഹാർഡ് വർക്കാണ്, നന്നായി അധ്വാനിച്ച് ചെയ്ത ഒരു പുസ്തകമാണ് കായിദേ മില്ലത്തിൻ്റെ ദർശനം. കാരണം അത് ഒരുപക്ഷെ കായിദേ മില്ലത്തിനെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് ഇത്രയേറെ ആഴത്തിൽ പഠിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളേറെ ഇല്ല. ഇപ്പോൾ റിഫൈഡ് പുസ്തകങ്ങളൊക്കെ മലയാള പരിഭാഷയൊക്കെ വന്നു തുടങ്ങി, പക്ഷെ അന്ന് ആ സമയത്ത് ചെയ്ത തമിഴിൽ നിന്ന് അദ്ദേഹത്തിന് തമിഴ് ഭാഷയിൽ നല്ല പാണ്ഡിത്യമാണ്. ആ തമിഴ് സാഹിത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം മലയാളത്തിലേക്ക് എഴുതിയത്. അങ്ങനെയുള്ള ഒരാൾക്ക് അപ്പോൾ ചന്ദ്രികയുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചന്ദ്രികയോടൊപ്പം നിന്ന് ഇന്നൊക്കെ ചന്ദ്രിക എഡിറ്റർ എന്ന് പറയുന്നുവെങ്കിൽ അന്ന് പ്രിന്ററും പബ്ലിഷറും എഡിറ്ററും എന്നുള്ള മൂന്ന് തസ്തികയും ഒരുപോലെ അലങ്കരിച്ചുകൊണ്ട് ചന്ദ്രികയ്ക്ക് തണലായി നിന്നയാളാണ് സി കെ താനൂർ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ബഹുമതി എന്തുകൊണ്ട് നൽകുന്ന അഭിമാനകരമാണ്. എം കുഞ്ഞുബാബ സാഹിബ് മറക്കാൻ കഴിയില്ല നമുക്ക്. എം കുഞ്ഞുബാബ സാഹിബ് തൂലികയെടുക്കുന്നത് സി എച്ചിൻ്റെ കാലഘട്ടത്തിലാണ്. വലിയ പ്രതിഭാശാലികൾ മലയാള സാഹിത്യ രംഗത്ത് പത്രപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ എം കുഞ്ഞുബാബ സാഹിബിൻ്റെ തൂലിക ചന്ദ്രികയ്ക്ക് വേണ്ടി ചലിക്കുന്നു എന്നറിയുമ്പോഴാണ് ആ തൂലികയുടെ ശക്തി നാം അറിയേണ്ടത്. അവരൊക്കെ തന്നെ അഭിമാനത്തോടുകൂടി നമുക്ക് ആലോചിക്കാൻ കഴിയുന്നവരാണ്. കുഞ്ഞിപ്പക്കി സാഹിബ് ആണെങ്കിലും ഒരുപാട് പ്രതിഭാശാലികൾ. ആ പ്രതിഭാശാലികൾക്ക് ഡോക്ടർ സി എം കുട്ടി സാഹിബ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, തൻ്റെ കക്ഷത്തിൽ നിന്ന് ഒരിക്കലും ഒരു ഇംഗ്ലീഷ് ദിനപത്രം അദ്ദേഹം താഴെ വെക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കക്ഷത്തിൽ എപ്പോഴും ഹിന്ദു ദിനപത്രത്തിൻ്റെ കോപ്പി ഉണ്ടാകും. ഹിന്ദു ദിനപത്രം ദിനം പ്രതി വായിക്കുന്ന ഒരു ഇംഗ്ലീഷ് ദിനപത്രം ദിവസം പൂർണ്ണമായി വായിക്കുന്ന അപൂർവം ചില ലീഗ് നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ സി എം കുട്ടി സാഹിബ്. അങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ കൂടെ, ഇംഗ്ലീഷ് എഴുത്തുകാരുടെ കൂടെ, ഇംഗ്ലീഷ് പുസ്തകങ്ങളോടൊപ്പം അങ്ങനെയൊക്കെ പോയി ലോകോത്തരമായി മുസ്ലിം ലീഗ് പാർട്ടിയുടെ നന്മയെ കണ്ടെത്താൻ ശ്രമിച്ചവർ, അങ്ങനെയുള്ള ഒരുപാട് മഹാരഥന്മാർ ജീവിച്ച ഈ മണ്ണിൽ ഇന്ന് നടക്കുന്ന ഈ ചടങ്ങ് എന്തുകൊണ്ടും അഭിമാനകരമാണ്. തീർച്ചയായും താനൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ തൊപ്പിയിൽ ഇതൊരു തൂവൽ തന്നെയാണ് എന്ന് അഭിമാനപുസ്തകം അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. നിങ്ങൾക്ക് നന്ദി.